1982 രജത ജൂബിലി ആഘോഷിച്ചു. രജത ജൂബിലി ആഘോഷ കമ്മിറ്റി മുൻകൈയെടുത്ത് ബിരുദാനന്തര ബിരുദ ബ്ലോക്ക് നിർമ്മിച്ചു. മെൻസ് ഹോസ്റ്റൽ നിർമ്മിച്ചുവെങ്കിലും അപാകതയെ തുടർന്ന് പിന്നീട് പൊളിച്ചു നീക്കി. ആധുനിക സൗകര്യങ്ങളോടെ ലൈബ്രറി കെട്ടിടത്തിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. സി ടി അഹമ്മദ് അലി എം എൽ എയുടെ ഫണ്ടിൽ നിന്നാണ് നിർമ്മാണ ചെലവിന്റെ ഏറിയ ഭാഗവും. പി കരുണാകരൻ എം പിയുടെ ഫണ്ട് ഉപയോഗപ്പെടുത്തി കമ്പ്യൂട്ടർ ലാബ് തുടങ്ങി. ഓഡിറ്റോറിയത്തിന്റെ നവീകരണത്തിന് സഹായം എത്തിച്ചത് പൂർവ്വ വിദ്യാർത്ഥിയും ഗൾഫിലെ പ്രമുഖ വ്യവസായിയുമായ കാദർ തെരുവത്താണ്. മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ ടി പി അഹമ്മദ് അലി പോസ്റ്റ് ഗ്രാജുവേറ്റ് ബ്ലോക്കിലെ കെട്ടിടങ്ങളിൽ ഒന്ന് നിർമ്മിച്ചു നൽകി. 1960 കോളേജിന് ഒന്നാം ഗ്രേഡ് പദവി ലഭിച്ചു. 1961 ആദ്യ ഡിഗ്രി ബാച്ച് പുറത്തു വന്നു. വിദ്യാനഗറിലെ കോളേജ് ക്യാമ്പസിൽ 3 മാസം ചെലവഴിക്കാൻ ആദ്യ ബാച്ചിലെ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിച്ചു. രണ്ടാം ഘട്ടത്തിൽ ഇംഗ്ലീഷ്, ജിയോളജി, കന്നഡ, ഹിസ്റ്ററി, അറബിക് തുടങ്ങിയവയിൽ ഡിഗ്രി കോഴ്സുകൾ തുടങ്ങി. സയൻസ് വിഭാഗത്തിൽ 1962 ജിയോളജിയിലാണ് ആദ്യ ഡിഗ്രി കോഴ്സിന് തുടക്കം. ജിയോളജിയിൽ സംസ്ഥാനത്തെ രണ്ടാമത്തെ ഡിഗ്രി കോഴ്സായിരുന്നു അന്ന് കാസർഗോഡിന് ലഭിച്ചത്. നിരവധി പ്രതിഭകളെ സംഭാവന ചെയ്യാൻ ജിയോളജി വകുപ്പിന് സാധിച്ചു. 1962 ഞാൻ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ വിദ്യാർത്ഥിയായിട്ട് ചേർത്തത്. അന്നത്തെ പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ ജിയോളജി എന്നുള്ളൊരു വിഷയത്തിൽ ബി എസ് സി തുടങ്ങിയ ആദ്യ വർഷമായിരുന്നു 1962. അപ്പോൾ ഒരു പുതിയ വിഷയമാണ്. ഒന്ന് വാസ്തവത്തിൽ കേരളത്തിലെ തിരുവനന്തപുരത്തൊഴിച്ച് വേറെ ഒരു കോളേജിലും ജിയോളജി ഇല്ല. ആദ്യത്തെ ബാച്ച് 1965 ഡിഗ്രി എടുത്ത് പുറത്തിറങ്ങിയതിൻ്റെ കൂടിയായിരുന്നു എൻ്റെ ഡിഗ്രി സംഭാവന. പ്രൊഫസർ കെ പി രാമേന്ദ്രൻ നായരായിരുന്നു ആദ്യത്തെ ജിയോളജി വകുപ്പ് അധ്യക്ഷൻ. പിന്നീട് ശ്രീ ടി സി മാധവ പണിക്കർ വന്നു. ജിയോളജിയിലെ അന്നത്തെ ആദ്യത്തെ ബാച്ചിൽ വാസ്തവത്തിൽ കേരളത്തിലെ ഒന്നാം റാങ്ക് കിട്ടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അങ്ങനെ കേരളത്തിൽ അന്ന് അവിഭക്ത കേരള സർവകലാശാലയായിരുന്നു. ഇന്നത്തെ പോലെ 4-5 സർവകലാശാലകളില്ല. അപ്പോൾ ആ സർവകലാശാലയിലെ ജിയോളജിയിലെ ഒന്നാം റാങ്ക് കരസ്ഥമാക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ജിയോളജി ആദ്യ ബിരുദ ബാച്ചിലെ വിദ്യാർത്ഥിയാണ് കേരള സംസ്ഥാന ചീഫ് സെക്രട്ടറിയായി വിരമിച്ച എം വിജയനുണ്ണി നമ്പ്യാർ. നേരിട്ട് IAS സെലക്ഷൻ ലഭിച്ച അദ്ദേഹം കണ്ണൂർ ജില്ലാ കളക്ടർ, മുഖ്യമന്ത്രി ഇ കെ നായനാരുടെ സെക്രട്ടറി, രജിസ്ട്രാർ ജനറൽ ഓഫ് ഇന്ത്യ തുടങ്ങി നിരവധി പദവികൾ കേന്ദ്രത്തിലും സംസ്ഥാനത്തും വഹിച്ചിട്ടുണ്ട്. സയൻസ് വിഷയങ്ങളായ ബോട്ടണി, കെമിസ്ട്രി, ഫിസിക്സ്, സുവോളജി, കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിലും ഘട്ടം ഘട്ടമായി ഡിഗ്രി കോഴ്സുകൾ തുടങ്ങി. 1969-70 വർഷത്തിലാണ് ആദ്യ പി ജി കോഴ്സിൻ്റെ തുടക്കം. കന്നഡയ്ക്കാണ് ആ സൗഭാഗ്യം കൈവന്നത്. ഭാഷാ ന്യൂനപക്ഷങ്ങൾക്ക് ലഭിച്ച പരിഗണന, തുടർന്ന് അറബിക്, ജിയോളജി, ഇക്കണോമിക്സ്, ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, കെമിസ്ട്രി എന്നിവയിൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകൾ തുടങ്ങി. കന്നഡ, മലയാളം, അറബിക്, സംസ്കൃതം, ഹിന്ദി എന്നീ വിഷയങ്ങൾ രണ്ടാം ഭാഷയായി പഠിക്കാൻ സൗകര്യവുമുണ്ട്. My mother tongue is Tulu. എന്റെ പേര് ഹരീഷ്. ഞാൻ അടൂർ ഗ്രാമത്തിൽ പറഞ്ഞിട്ടുള്ളത്. കാസർഗോഡിന്റെ ബഹുഭാഷാ സമ്പന്നതയിൽ ഞെരുങ്ങുന്ന ഭാഷയാണ് മലയാളം. കേരളീയരുടെ മാതൃഭാഷയിൽ ഡിഗ്രി പി ജി കോഴ്സുകൾ വേണമെന്ന കാസർഗോഡുകാരുടെ നിലവിളിക്ക് കോളേജിന്റെ തന്നെ കാലപ്പഴക്കമുണ്ട്. 1981 ഞാനിവിടെ ജോയിൻ ചെയ്ത നാള് തൊട്ട് ഈ 2008 വരെയുള്ള കാലഘട്ടങ്ങളിൽ
നിരന്തരമായി കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ മലയാളം ഡിഗ്രി കോഴ്സ് വേണം എന്ന് പറയുന്ന ഒരു ആവശ്യം 25 വർഷത്തിലധികമായി ഉന്നയിക്കപ്പെടുകയുണ്ടായി. പക്ഷെ അത് അവസാനം ലഭിച്ചത് ഒരിടതുപക്ഷ ഗവൺമെൻറ് നിലവിൽ വന്ന സന്ദർഭത്തിൽ ആ കോഴ്സ് അനുവദിച്ചെങ്കിലും ആ കൊല്ലം 4 കൊല്ലം കഴിയുന്ന സന്ദർഭത്തിൽ തന്നെ പിരിച്ചുവിടുകയും പുതിയ ഗവൺമെൻറ് വന്നതോടുകൂടി പഴയ ഗവൺമെൻറ് അനുവദിച്ച എല്ലാ കോഴ്സുകളും റദ്ദാക്കപ്പെടുകയും ചെയ്തു. പിന്നീട് ഈ നാളിതുവരെ ഞങ്ങളിത് ആവശ്യപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എങ്കിലും അത് കിട്ടിയില്ല എന്നുള്ള ഒരു സങ്കടം തീർച്ചയായിട്ടും, ഞാനിപ്പോൾ ഈ വർഷം പിരിയുകയാണ്. അപ്പോൾ ആ പിരിയുന്ന സന്ദർഭത്തിൽ മനസ്സിലെ ഒരു വലിയ നൊമ്പരമായിട്ട് കഴിഞ്ഞ കൊല്ലം നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ വന്ന സന്ദർഭത്തിൽ തീർച്ചയായിട്ടും തരും എന്നൊക്കെ പറഞ്ഞതാണ്. പക്ഷേ കേരളത്തിൽ ഉടനീളം ഒരു കോളേജിൽ ഒരു കോഴ്സ് കൊടുത്താൽ മറ്റു കോളേജുകളിൽ കൂടി കൊടുക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഗവൺമെൻറ്റിന് തൽക്കാലം സഹിക്കാൻ പറ്റാത്ത സാമ്പത്തിക വിഷമമുണ്ടാക്കുമെന്നുള്ളത് കൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ വാഗ്ദാനം പാലിക്കപ്പെടാതെ പോവുകയാണ് ചെയ്തത് എന്നാണ് പിന്നീട് അതിൻ്റെ കുറിച്ചുള്ള വിവരണമായിട്ട് കിട്ടിയത്. പൂർവ്വ വിദ്യാർത്ഥിയും മലയാള വകുപ്പിലെ അധ്യാപകനുമായ പ്രൊഫസർ ഇബ്രാഹിം ഗവിഞ്ച് കേരളമറിയുന്ന കാസർഗോഡിൻ്റെ സാഹിത്യ നിരൂപകനാണ്. മാധ്യമം ചന്ദ്രിക ദിനപത്രങ്ങളിൽ ദീർഘകാലമായി കോളമിസ്റ്റാണ്. നിരവധി ഗവേഷണ ഗ്രന്ഥങ്ങൾ പ്രകാശിതമായിട്ടുണ്ട്. മികച്ച വാഗ്മിയുമാണ്. ബി കോം, എം കോം എന്നിവയാണ് ഏറെക്കാലമായി ആവശ്യമുയരുന്ന മറ്റു കോഴ്സുകൾ. വാണിജ്യ പ്രാധാന്യമുള്ള നഗരമെന്ന കാസർഗോഡിന്റെ പ്രത്യേകതയും കോമേഴ്സ് കോഴ്സിന്റെ മുറവിളിക്ക് ശക്തി പകരുന്നു. ഈ കോളേജിന്റെ ഒരു ചിരകാല അഭിലാഷമാണ് മലയാളം ബി എ ഇവിടെ ആരംഭിക്കണം എന്നത്. മലയാളം ബി എ അതുപോലെ തന്നെ ബി കോം ഈ രണ്ട് കോഴ്സുകളും ആരംഭിക്കാൻ ഈ ആഘോഷത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ വന്ന് ഉറപ്പു നൽകിയതാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞങ്ങളത് അസംബ്ലിയിൽ ശക്തമായി ഉന്നയിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും വീണ്ടും വീണ്ടും അത് ആവർത്തിച്ചിട്ടുണ്ട്. ഏതായാലും മലയാളം ബി എയും ബി കോമും കാസർഗോഡ് കോളേജിൽ ലഭ്യമാകുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനവും ഞാൻ നടത്തുന്നതാണ്. മഞ്ചേശ്വരം എം എൽ എ അഡ്വക്കേറ്റ് സി എച്ച് കുഞ്ഞമ്പു ചരിത്ര ബിരുദ വിദ്യാർത്ഥിയായിരുന്നു. കോഴിക്കോട് സർവകലാശാല മുൻ സെനറ്റ് അംഗവുമായിരുന്നു. 1979 ആരംഭിച്ച ഷിഫ്റ്റ് ക്ലാസുകൾ ഉൾപ്പെടെ പ്രീ ഡിഗ്രി കോഴ്സുകൾ ഉണ്ടായിരുന്ന കാലം വിദ്യാർത്ഥികളുടെ എണ്ണം കൊണ്ട് ക്യാമ്പസ് സമൃദ്ധമായിരുന്നു. കൗമാര സ്വപ്നങ്ങൾ വർണ്ണം വിതറിയിരുന്ന ആ ക്യാമ്പസ് വസന്തകാലം ഇന്ന് ഓർമ്മയായി. അക്കാലത്ത് 2000-ലേറെയായിരുന്നു വിദ്യാർത്ഥികളുടെ എണ്ണം. കോളേജിൻ്റെ തുടക്കം മുതൽ റാങ്കുകളും പതക്കങ്ങളും തേടിയെത്തി. പ്രീ യൂണിവേഴ്സിറ്റി രണ്ടാം ബാച്ചിൽ വിദ്യാർത്ഥിനിയായിരുന്ന ബി പ്രഭാകുമാരി കേരളത്തിൽ 1st റാങ്ക് നേടി. അവർ ഉന്നത പഠനം നേടി വെല്ലൂർ മെഡിക്കൽ കോളേജിൽ പ്രൊഫസറായി. അക്കാദമിക രംഗത്ത് മാത്രമല്ല കലാ കായിക മേഖലകളിലും വിദ്യാർത്ഥികൾ മികവ് നിലനിർത്തി. വിദ്യാർത്ഥികളുടെ ജനാധിപത്യ വേദിയായ വിദ്യാർത്ഥി യൂണിയൻ എക്കാലത്തും സജീവമായിരുന്നു. യൂണിയൻ തെരഞ്ഞെടുപ്പുകൾ പലപ്പോഴും വീറിൻ്റെയും വാശിയുടെയും വൈരത്തിൻ്റെയും വേദിയായിരുന്നു. പ്രഥമ കോളേജ് യൂണിയൻ ചെയർമാൻ ടി ആർ കുഞ്ഞമ്പുവാണ്. സെക്രട്ടറി എച്ച് ആർ ഹരിദാസ്. കാഞ്ഞങ്ങാട് സ്വദേശിയായ പ്രൊഫസർ ടി ആർ കുഞ്ഞമ്പു പിന്നീട് ഇക്കണോമിക്സ് വകുപ്പിൽ അധ്യാപകനും വകുപ്പ് തലവനുമായി. അദ്ദേഹം കേരള സംഗീത നാടക അക്കാദമിയിൽ അംഗവുമായിരുന്നു. ഞാൻ ആദ്യത്തെ ബാച്ചിൽ സ്റ്റുഡൻ്റായിട്ടാണ് ചേരുന്നത്. അവിടെ പോയി എനിക്ക് അപ്പോഴും തന്നെ കുറച്ച് വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ കേരളത്തിലൊക്കെ കുറേയധികം വിദ്യാർത്ഥി രാഷ്ട്രീയം തുടങ്ങുന്നതിന് മുമ്പൊക്കെ തന്നെയും ഉണ്ടായിരുന്നു. ഞാൻ ഹൈസ്കൂളിലിരിക്കുന്ന സമയത്തും അവിടെയും ഭാരവാഹിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചേർന്നപ്പോൾ സ്വാഭാവികമായിട്ടും യൂണിയൻ ഇലക്ഷൻ വന്നു. ഞാനവിടെ അന്ന് സ്പീക്കർ എന്നാണ് പറയുക, ചെയർമാനായിട്ട് മത്സരിച്ചു, ജയിച്ചു. അപ്പോൾ കോളേജിൻ്റെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ചെറിയൊരു രീതിയുള്ളത് കൊണ്ട് കോളേജ് അവിടെ നിന്ന് ബോർഡ് സ്കൂളിൻ്റെ ഒരു ഭാഗമായിട്ടാണ് തുടങ്ങിയത്. അപ്പോൾ കോളേജിന് പുതിയ ബിൽഡിങ്ങും പുതിയ ക്ലാസ് റൂം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു ഞാൻ യൂണിയൻ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഉദ്ദേശിച്ചത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്തത് എ കെ ജിയെ കൊണ്ട് യൂണിയൻ ഉദ്ഘാടനം ചെയ്യിപ്പിച്ചു. അങ്ങനെ ക്ഷണിക്കുന്നതിൽ തന്നെ ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ സീസൺ ടിക്കറ്റിൽ കാഞ്ഞങ്ങാട് നിന്ന് പോവുകയായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ക്ലാസ്സിലുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ അങ്ങ് ചാടി കയറി. അപ്പോൾ ഞാൻ പറഞ്ഞു അവർ കുറ്റം ചെയ്തിട്ടാണ് ഇതിന് കയറുന്നത് സാറിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഓ അത് സാറില്ല, ഞാനൊക്കെ എത്ര കുറ്റം ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ ഫ്രീ ആയിട്ട് യാത്ര ചെയ്യുന്നതെന്ന് പറഞ്ഞു. എം പി ആണ്.
പിന്നെ ഉടനെ കാര്യങ്ങൾ നടന്നു. പ്രഗത്ഭരായ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും സംഭാവന ചെയ്യാൻ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിന് കഴിഞ്ഞിട്ടുണ്ട്. ചിലരൊക്കെ സ്മൃതിപഥത്തിൽ ഓടിയെത്തുന്നു. കാസർഗോഡിന്റെ ഗുരുനാഥനാണ് പ്രൊഫസർ പി കെ ശേഷാദ്രി. തന്റെ വസന്തകാലം അത്രയും ഈ നാടിനും അധ്യാപനത്തിനും മാത്രം നീക്കിവെച്ച സ്നേഹനിധിയായ അധ്യാപകൻ. നിങ്ങൾ ചോദിച്ചപ്പോ ശേഷാദ്രി മാഷ്ക്ക് എന്താ പ്രത്യേകത കാസർഗോഡിൽ നിന്ന്, എനിക്ക് തോന്നുന്നത് ഒരു അധ്യാപകൻ ഒരേ സ്ഥാപനത്തിൽ കുറേ വർഷം ഒന്നിച്ച് തുടക്കം തൊട്ട് വർക്ക് ചെയ്തിരുന്ന അതൊരു അഡ്വാൻറ്റേജാണ്. പ്രിൻസിപ്പലിന് പുറമേ ചുമതലയേറ്റ ആദ്യ അധ്യാപകനാണ് പാലക്കാട്ട് സ്വദേശിയായ അദ്ദേഹം. ഗൗരവഭാവമാണ് പുറമേ പ്രകടിപ്പിച്ചതെങ്കിലും സ്നേഹാർദ്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയം. ശിഷ്യരുടെ നന്മയ്ക്കപ്പുറം മറ്റൊന്നും അദ്ദേഹം ആഗ്രഹിച്ചില്ല. മറ്റു ക്ലാസ്സുകളിൽ നിന്നും കുട്ടികൾ അദ്ദേഹത്തിൻ്റെ ക്ലാസ് തേടിയെത്തിയിരുന്നു. അതാണ് പ്രൊഫസർ ശേഷാദ്രിയുടെ സവിശേഷത. ഷേക്സ്പിയർ കൃതികൾ കൈകാര്യം ചെയ്യുന്നതിൽ കേരളം കണ്ട മികച്ച അധ്യാപകരിലൊരാളാണ് അദ്ദേഹം. ഷേക്സ്പിയർ കഥാപാത്രങ്ങളിലേക്ക് പരകായ പ്രവേശം നടത്തിയാണ് ശേഷാദ്രി ക്ലാസ് എടുത്തിരുന്നത്. എൻ സി സിയുടെ ചുമതലയും വഹിച്ചിരുന്നു അദ്ദേഹം. 1983 സ്വയം പിരിഞ്ഞ അദ്ദേഹം കുറച്ചുകാലം കാസർഗോട്ട് സ്വകാര്യ സ്ഥാപനത്തിലും ഒറ്റപ്പാലത്തും അധ്യാപകനായി തുടർന്നു. IASകാരും ശാസ്ത്രകാരന്മാരും വൻകിട വ്യവസായികളും ഉൾപ്പെടെ ഉന്നത ശ്രേണിയിലുള്ള 100 ശിഷ്യന്മാർ പ്രൊഫസർ ശേഷാദ്രിക്കുണ്ട്. ആകസ്മികമായിരുന്നു ആ മഹാരഥന്റെ വേർപാട്. 2008 നവംബർ 14 അദ്ദേഹം നമ്മെ വിട്ടുപിരിഞ്ഞു. മരിക്കുന്നതിന് 4 മുമ്പ് വരെ അദ്ദേഹം കുട്ടികളെ പഠിപ്പിച്ചിരുന്നു. പ്രിയപ്പെട്ട ശിഷ്യർക്ക് ഈറൻ മിഴികളോട് മാത്രമേ അദ്ദേഹത്തെ ഓർമ്മിക്കാനാവൂ. എന്നെന്നും ഓർമ്മിക്കപ്പെടുന്ന പ്രിൻസിപ്പൽമാരിൽ ഒരാളാണ് വി ഗോപാലൻ നായർ. ആദ്യ പ്രിൻസിപ്പലായി ചുമതലയേറ്റ് ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എറണാകുളത്തേക്ക് സ്ഥലം മാറിപ്പോവുകയുണ്ടായി. 1962 നവംബറിലെ 2 വരവിൽ പ്രിൻസിപ്പലായി 5 തുടർന്നു. He had done his lot to the English department. He was a very meticulous scholar. And he had his own way of conveying his ideas in a very soft, solemn manner, never raising his voice, even when a very gross act of indiscipline was done before him, he was able to view it with a smile. That was Professor Gopalan Nair. Of course, he was not a very strict disciplinarian from the strict discipline point of view. But then, he had his own way of dealing with the situations. And before his memory also, I offer my salutations. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറായാണ് അദ്ദേഹം സർവീസിൽ നിന്ന് പിരിഞ്ഞത്. കോളേജിന്റെ ആദ്യകാല വികസനത്തിൽ പ്രൊഫസർ വി ഗോപാലൻ നായർ നൽകിയ സംഭാവനകൾ വേറിട്ടു നിൽക്കുന്നു, എക്കാലവും സ്മരണീയവും. പ്രൊഫസർ ഗോപാലൻ നായരുടെ സ്ഥലം മാറ്റത്തെ തുടർന്ന് 2 ചുമതലയേറ്റ പ്രൊഫസർ കെ എസ് വി ഷേണായി ഭാരിച്ച ഉത്തരവാദിത്വം ഏറ്റെടുത്ത പ്രിൻസിപ്പലാണ്. 1 ബ്ലോക്ക് കെട്ടിടം ദ്രുതഗതിയിൽ പൂർത്തിയാക്കാൻ അദ്ദേഹം വ്യക്തിപരമായി ജാഗ്രത പാലിച്ചു. പ്രൊഫസർ കരിമ്പുഴ രാമകൃഷ്ണനെ നമുക്ക് മറക്കാനാകില്ല. മാതൃകാ അധ്യാപകനും സാഹിത്യകാരനും മികച്ച വാഗ്മിയുമായിരുന്ന കരിമ്പുഴ അച്ചടക്കത്തിൻ്റെ ആൾരൂപമായിരുന്നു. ആദ്യ ഡിഗ്രി ബാച്ചിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും തൻ്റെ വീട്ടിൽ വിരുന്നും യാത്രയയപ്പും നൽകിയ സ്നേഹനിധിയായ ഗുരുനാഥനാണ് അദ്ദേഹം. 3 പ്രിൻസിപ്പലായിരുന്നു. പി ഡിഗ്രിയുടെ 5 ബാച്ചിലാണ് ഞാൻ ഗവൺമെൻറ് കോളേജിൽ ചേരുന്നത്. അന്ന് പ്രഗത്ഭരായ അധ്യാപകരവിടെ ഉണ്ടായിരുന്നു. ശ്രീ കരിമ്പുഴ രാമകൃഷ്ണൻ തന്നെയായിരുന്നു ആ കോളേജിൻ്റെ ഏറ്റവും പ്രഗത്ഭനായ അധ്യാപകനും പ്രിൻസിപ്പളും. അദ്ദേഹത്തിൻ്റെ പ്രത്യേക കഴിവ് കൊണ്ടാണ് വിദ്യാനഗറിലെ ഇന്ന് കാണുന്ന പ്രധാന കെട്ടിടം ഉണ്ടായിട്ടുള്ളത്. അദ്ദേഹം മലയാള അധ്യാപകനാണെങ്കിലും കാസർഗോഡേക്ക് അധ്യാപകരെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇംഗ്ലീഷും അദ്ദേഹം തന്നെ പഠിപ്പിക്കുമായിരുന്നു. ശാകുന്തളം, അദ്ദേഹത്തിൻ്റെ ശാകുന്തളം ക്ലാസ് എൻ്റെ മനസ്സിൽ ഇന്നും ഉണ്ട്. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി, അധ്യാപകൻ, പ്രിൻസിപ്പൽ,
കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച് ശ്രദ്ധേയനായ പ്രൊഫസർ വി ഗോപിനാഥനെ വിസ്മരിക്കാനാവില്ല. ജിയോളജി വകുപ്പിനൊപ്പം കോളേജിൻ്റെ ആധുനിക കാലത്തെ വികസനത്തിന് വ്യക്തിപരമായി തന്നെ അദ്ദേഹം നേതൃത്വം നൽകി. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൻ്റെ ചരിത്രത്തിൽ 29 വർഷക്കാലം ഈ കോളേജിൽ ജോലി നോക്കി ഒരു വ്യക്തി എന്ന നിലയിൽ കോളേജിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും ഇടപെട്ട് പ്രവർത്തിച്ച വ്യക്തി എന്ന നിലയിൽ വളരെയേറെ അഭിമാനം തോന്നുന്നു. കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൻ്റെ പടിപടിയായിട്ടുള്ള വളർച്ച നോക്കിക്കാണുന്നത് കോളേജിന് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്. ആധുനിക ശാസ്ത്ര സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ കാസർഗോഡ് പ്രദേശത്തിൻ്റെ സാമൂഹ്യ പശ്ചാത്തലത്തിൽ ഈ കോളേജിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ കോളേജിലെ കുട്ടികൾക്ക്, ഈ കോളേജിലെ അധ്യാപകർക്ക്, അനധ്യാപകർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ടി കെ എ നായർ കാസർഗോഡ് കോളേജിലെ അധ്യാപകനായിരുന്നു. പി സി അലക്സാണ്ടറിന് ശേഷം ഈ പദവി നേടുന്ന രണ്ടാമത്തെ മലയാളിയാണ് അദ്ദേഹം. മറ്റൊരു അധ്യാപകനായിരുന്ന വിജയചന്ദ്രനും ഐ എ എസ് ലഭിച്ചു. ഡെപ്യൂട്ടി കളക്ടർമാരായി സർവീസിൽ പ്രവേശിച്ച് ഐ എ എസ് സെലക്ഷൻ ലഭിച്ച കാസർഗോഡുകാരായ കെ ശശിധര, കെ ഗോപാലകൃഷ്ണ ഭട്ട് എന്നിവരും പൂർവ്വ വിദ്യാർത്ഥികളാണ്. ഇരുവരും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ പദവിയിലെത്തി എന്നതും ശ്രദ്ധേയം. യഥാർത്ഥ വിദ്യാഭ്യാസം എന്തെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാസർഗോഡ് കോളേജിൽ പോയതിനു ശേഷമാണ്. ഞാൻ കോളേജ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആ അതൊരു വെറും വിദ്യ നൽകുന്ന ഒരു 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 സ്ഥാപനമായിട്ട് മാത്രമല്ല കാണാൻ സാധിച്ചിട്ടുള്ളത്. അന്ന് ആ കോളേജ് വിദ്യാർത്ഥികളെ ഉൾക്കൊണ്ട്, പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ട് വിദ്യാർത്ഥിയുടെ ഭാവിയെക്കുറിച്ച് ആ സ്ഥാപനത്തിന് അതിയായ താല്പര്യം ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. എൻ്റെ അനുഭവം അങ്ങനെയാണ്. കർണാടക ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് മുഹമ്മദ് ഫാറൂഖ്, ജില്ലാ പോലീസ് സൂപ്രണ്ടായിരുന്ന എ ബാലകൃഷ്ണൻ നായർ, രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ നേടിയ ഡിവൈഎസ്പി ഹബീബ് റഹ്മാൻ, ഡയറക്ടർ ഓഫ് പബ്ലിക് പ്രോസിക്യൂഷൻസ് വേലായുധൻ നമ്പ്യാർ, വ്യവസായ വിദ്യാഭ്യാസ രംഗത്ത് ശ്രദ്ധേയനായ പി എ ഇബ്രാഹിം ഹാജി തുടങ്ങി ഒട്ടേറെ പ്രമുഖർ പൂർവ്വ വിദ്യാർത്ഥികളിൽ ചിലരാണ്. അന്റാർട്ടിക്കൻ പര്യവേഷണ സംഘത്തിന് നേതൃത്വം നൽകിയ തമ്പാൻ മേലത്താണ് പ്രതിഭാശാലിയായ മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥി ഡോക്ടർ ടി പി അഹമ്മദ് അലി, കാസർഗോട്ടെ പ്രമുഖ അഭിഭാഷകൻ ഐ വി ഭട്ട്, ദേശീയ അധ്യാപക പുരസ്കാരം നേടിയ കെ ഇന്ദിര ടീച്ചർ തുടങ്ങിയവർ കോളേജിലെ ആദ്യ ഡിഗ്രി ബാച്ച് വിദ്യാർത്ഥികളിൽ ഉൾപ്പെടുന്നു. രണ്ട് തവണ ഉദുമ എം എൽ എ ആയിരുന്ന അഡ്വക്കേറ്റ് പി രാഘവൻ ഇക്കണോമിക്സ് പൂർവ്വ വിദ്യാർത്ഥിയും കോളേജ് യൂണിയൻ സെക്രട്ടറിയുമായിരുന്നു. അവിടെ പഠിക്കുന്ന കാലത്ത് കെ എസ് എഫിൻ്റെ ജില്ലാ പ്രസിഡൻറ്റ് എന്ന നിലയിലാണ് ഞാൻ സംഘടനാ രംഗത്ത് ഉണ്ടായിരുന്നത്. ഞാൻ 1968 ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് ഒരു വലിയ സമരം കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലുണ്ടായത് ഈ കർണാടകത്തിൽ ചേർക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മഹാജൻ കമ്മീഷൻ റിപ്പോർട്ട് വന്നു കാസർഗോഡിന്. അപ്പോൾ അതിനെതിരായി കാസർഗോഡ് ഗവൺമെൻറ് കോളേജിലെ മലയാളം വിദ്യാർത്ഥികൾ മുഴുവൻ തന്നെ സമരം നടത്തി. അത് വല്ലാത്തൊരു സമരമായിട്ട് മാറി. ഒരു ഭാഗത്ത് കന്നഡ സ്റ്റുഡൻറ് വിദ്യാർത്ഥികളും മറുഭാഗത്ത് മലയാളം വിദ്യാർത്ഥികളും എന്ന നിലയിലാണ് സമരം വന്നത്. വളരെ രൂക്ഷമായിട്ടുള്ളൊരു സമരമായിട്ട് മാറി. പിന്നെ കോളേജ് യൂണിയൻ സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോഴും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. കോളേജ് യൂണിയൻ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കപ്പെട്ടു. കുറച്ചു കാലം അതിൻ്റെ പ്രവർത്തനങ്ങളൊന്നും നടത്താൻ സാധിക്കാത്ത സ്ഥിതി ഉണ്ടായി. പിന്നീട് എല്ലാവരും കൂടി യോജിച്ചു. കോളേജ് യൂണിയൻ്റെ വാർഷികം, അതുപോലെ തന്നെ പാർലമെൻറ്റ്, ഇതെല്ലാം കൂടി സംഘടിപ്പിക്കുന്ന നല്ലൊരു പ്രവർത്തനത്തിൽ രംഗത്തിലേക്ക് വരികയുണ്ടായി. ഉദുമ എം എൽ എ കെ വി കുഞ്ഞിരാമനും പ്രമുഖ അഭിഭാഷകനും മുൻ പി എസ് സി അംഗവുമായ കോടോത്ത് ഗോവിന്ദൻ നായരും പൂർവ്വ വിദ്യാർത്ഥികളിൽ ഉൾപ്പെടുന്നു. കലാസാഹിത്യ മേഖലകളിൽ പ്രശസ്തരായ ഒട്ടേറെ അധ്യാപകരും പൂർവ്വ വിദ്യാർത്ഥികളും നമുക്കുണ്ട്. അകാലത്തിൽ പൊലിഞ്ഞ പ്രൊഫസർ സുബ്രായ ഭട്ട് സാഹിത്യകാരനും കന്നഡ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പിതാവുമാണ്.
പ്രാചീന കന്നഡ സാഹിത്യ മേഖലയിൽ വൈദഗ്ധ്യമുള്ള അദ്ദേഹം കന്നഡ മഹാകവി റണ്ണന്റെ ഗതയുദ്ധ എന്ന കൃതിയെക്കുറിച്ച് വിമർശന ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. കന്നഡ വകുപ്പ് തലവനും കവിയുമായിരുന്ന ഡോക്ടർ വി കെ തിമ്മപ്പ മലയാള കന്നഡ സാഹിത്യ മേഖലയിലെ പാലമായിരുന്നു. പ്രശസ്തമായ ഏണിപ്പടികൾ, നാലുകെട്ട്, വേരുകൾ എന്നീ മലയാള നോവലുകൾ അദ്ദേഹം കന്നഡയിലേക്ക് പരിഭാഷപ്പെടുത്തി. കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് തുടങ്ങുമ്പോളെ കന്നഡ വിഭാഗം തുടർന്നിരുന്നു. അതിൽ ആദ്യത്തെ പ്രൊഫസറായി പ്രൊഫസർ സുബ്രായ ഭട്ടാണ് കന്നഡ വിഭാഗത്തിന് ഈട തുടങ്ങിയത്. ഒരു സ്കൂട്ടർ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. പക്ഷേ അവരെ സാഹിത്യത്തിനെ പറ്റി പറയുമ്പോൾ നല്ല ഒരു അവരെ പാട്ടാണ്. ഓൾഡ് കന്നഡ പഠിപ്പിക്കുന്നതിൽ, പ്രാചീന കന്നഡ പഠിപ്പിക്കുന്നതിൽ നല്ല പഠിപ്പിക്കുന്ന ഒരു മാഷായിരുന്നു സുബ്രായ ഭട്ടിൻ്റെ. പിന്നെ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ് വളർത്തിക്കൊണ്ട് വന്നത് ഞങ്ങളെ തിമ്മപ്പ സാറാണ്. തിമ്മപ്പ സാറ് വന്നത് മൈസൂർ നിന്നാണ്. മൈസൂർ നിന്ന് വന്ന ഒരു കന്നഡ അധ്യാപകൻ കാസർഗോഡ് ഗവൺമെൻറ് കോളേജിൽ എം എ ബി എക്ക് PDC ഇതിൽ പഠിപ്പിക്കുന്ന അല്ലാതെ അയാൾ ചെയ്ത ഒരു നല്ല ഒരു നമ്മളെ റിവാർഡ് പറഞ്ഞാൽ അത്ര കാസർഗോഡ് കന്നഡ മലയാളം ഈ ഭാഷനെ പഠിച്ചും. നമ്മളെ എം ടീൻ്റെ നാൽക്കെട്ടുകൾ പിന്നെ വേറുകൾ ഇതെല്ലാം അവർ കന്നഡക്ക് തർജ്ജമ ചെയ്തു. അതല്ലാതെ ലീലാ തിലക്കം, ശബ്ദമണി ദർപ്പണം എന്ന വ്യാകരണ ഗ്രന്ഥങ്ങളെ കമ്പയർ ചെയ്തു ഒരു PhD എടുത്തു. ദ്രാവിഡ ഭാഷകളിൽ വിദഗ്ധനായ ഡോക്ടർ ശ്രീകൃഷ്ണ ഭട്ട് കന്നഡ വകുപ്പ് തലവനായിരുന്നു. ഭാരതീയ ഭാഷാ ഗവേഷണ കേന്ദ്രം കാസർഗോഡ് കോളേജിൽ തുടങ്ങുന്നതിന് ശ്രമം നടത്തിയത് അദ്ദേഹമാണ്. കന്നഡയിൽ ഗവേഷണ കേന്ദ്രം തുടങ്ങുന്നതിനും അദ്ദേഹം മുൻകൈയെടുത്തു. മുൻ കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറും കന്നഡ വകുപ്പ് തലവനുമായിരുന്ന ഡോക്ടർ ശങ്കരനാരായണ ഭട്ട് മഹാകവി പമ്പന്റെ കൃതികളിലെ ഛന്ദശില്പത്തെക്കുറിച്ച് നടത്തിയ ഗവേഷണത്തിലാണ് ഡോക്ടറേറ്റ് നേടിയത്. കന്നഡ നവസാഹിത്യ പ്രസ്ഥാനത്തിൽ മുൻനിരയിൽ പ്രവർത്തിച്ച പ്രൊഫസർ വേണുഗോപാല കാസർഗോഡ് പൂർവ്വ വിദ്യാർത്ഥിയും കന്നഡ വകുപ്പിൽ അധ്യാപകനുമായിരുന്നു. കർണാടക സംഗീത നാടക അക്കാദമി, കർണാടക സാഹിത്യ അക്കാദമി എന്നിവയിൽ അംഗമായിരുന്നു. കവിയും നടനും നാടകകൃത്തുമായിരുന്നു. ശ്രദ്ധേയമായ ലോറി നാടകത്തിൻ്റെ നേതൃത്വം അദ്ദേഹത്തിനായിരുന്നു. ഫണിയമ്മ എന്ന കന്നഡ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ വിധേയൻ സിനിമയിലെ കന്നഡ സംഭാഷണങ്ങളിൽ